എന്നാൽ ഇവര് സൽസബിയിൽ എഴുതി വെച്ച് തെറ്റ് ചെയ്യുന്ന ആളാണെന്നല്ലേ. ആ എഴുതി വെച്ച ഉമർ മൗലവിന്റെ മൗലിദാണിത്. അതിൽ പറയുന്നതോ وتنفس النفس اللخير مغادرا دار الفناء منزها عن عاري ഞങ്ങളെ നേതാവുണ്ടല്ലോ അവസാന ശ്വാസമങ്ങ് വലിച്ചു ഈ നാട് വിട്ടുപോയി. പക്ഷേ ഒരൊറ്റ ന്യൂനതയും അദ്ദേഹത്തിനിക്കില്ല. എല്ലാ തെറ്റിൽ നിന്നും പരിശുദ്ധനാട് കേട്ടോ. നേതാവ് പാപസുരക്ഷിതൻ. ഹരി റസൂലുള്ളാഹി തങ്ങൾ തെറ്റ് ചെയ്ത ആളാണെന്ന് എഴുതി വെച്ച നേതാവ് പാപസുരക്ഷിതൻ. ഈ നിലയ്ക്ക് അറബിയിൽ മൗലിദ്. നിങ്ങൾക്ക് അത് പറഞ്ഞിട്ട് തിരിയുന്നില്ലെങ്കിൽ കേട്ടോ, അദ്ദേഹത്തിന്റെ മൗലിദാണ് മലയാളത്തിൽ മാല. സ്വർഗത്തിലേക്ക് കുതിച്ച ഘോഷേതന വേദന ശാന്തിതൻ സായുജമാകുവാൻ. ഓ പരിശുദ്ധ ശരീരമേ, ഓ ചേതന, ഹോ എന്നതിനിക്ക് രണ്ടർത്ഥമുണ്ട്. ഡിക്ഷണറി നോക്കണ്ടി, അതിൽ വിളിക്കും ഹോ എന്ന് പ്രയോഗിക്കാറുണ്ട്. ഹോ ചേതന, ഹോ ശരീരമേ. മരിച്ച ഉമർ മൗലവിയെ വിളിക്കാനും മൗലവിമാര്, എന്നിട്ട് സ്വർഗത്തിലേക്ക് കുതിച്ചില്ലേനാ. എന്നാൽ വിചിന്തനത്തിൽ എഴുതി വെച്ചത് എന്താണെന്നറിയോ, അവരുടെ വിചിന്തനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്, ഏത് നല്ല മനുഷ്യനാണെങ്കിലും മരിച്ചാൽ അയാൾ സ്വർഗത്തിലോ നരകത്തിലോ ഒന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല. എന്നിട്ടോ നേതാവ് മരിച്ചപ്പോ സ്വർഗത്തിലേക്ക് കുതിച്ചോലോ. ഇവര് പിന്നാലെ അങ്ങ് പോയി അവിടെ ആക്കി കൊടുത്തിട്ട് പോന്ന വായിക്ക, ഇംഗ്ലീഷ് മീഡിയത്തിൽ കുട്ടികളെ കൊണ്ടുപോയി ചേർത്തി. എന്നങ്ങൾ നോക്ക്, അങ്ങനെ പറഞ്ഞിട്ട് അതിൽ മൗലിതങ്ങ് അതിരുവിട്ടു. അതാരസം കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമനില്ലെന്ന് ആ ദുഃഖം ശ്രവിക്കയാൽ. അത് പരിധിട്ടു അതിനുണ്ടല്ലോ ചിലത് നിർത്താതാണ് പോയ മാതിരി. അത് സംഗതി നിങ്ങള് വലിയ കാര്യപ്പെട്ട നേതാവാണ്, പക്ഷെ രണ്ടാമനില്ല. എല്ലാ വിശേഷണങ്ങളിലും നിങ്ങൾ മറ്റൊരാളോട് തുല്യമാകുന്നില്ല. എന്നാൽ മൗലിദിൽ നമ്മൾ പറയുന്നു അന്ത മുൻജീനാഹദ മിൻ ശഫാഅതിക സഫ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബീ. അങ്ങയെ പോലെ ഞങ്ങൾക്ക് ആരുണ്ട് നബിയേ, തുല്യനായി ആരുമില്ല, രണ്ടാമനില്ല. ഇതാരും സമ്മതിക്കുന്നതാണ്? ഖുർആൻ സമ്മതിച്ചതാണ്. അതല്ലദി ഖുലിഅത് അലൈഹി മലാബിസു വനഫായിസും ഫനദീറുഹു ലാ യൂജദു ഖലത് മലായികത്തു സമാഇ ബിഅസ്രിഹിം വുലിദൽ ഹബീബു വമിസ്ലുഹു ലാ യൂലദു. റസൂലുള്ളാഹിക്ക് തുല്യമായി ലോകത്തൊരാളെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. അതിന് തുല്യമായ ഒരു കുഞ്ഞിനെയും ഒരുമ്മയും പ്രസവിച്ചിട്ടില്ല. രണ്ടാമനില്ലാത്ത ആളാണ് റസൂലുള്ളാഹി തങ്ങൾ. എല്ലാ വിശേഷണങ്ങളിലും അതുല്യ വ്യക്തിത്വമാണ്. ഇത് പറഞ്ഞപ്പോ ശിർക്ക്. എന്നാലോ സ്വന്തം നേതാവ് ഉമർ മൗലവി അത് രണ്ടാമനില്ലാത്ത അതുല്യനായ വ്യക്തിത്വമാണെന്ന് പറഞ്ഞാലോ ശിർക്ക്. അടോ രണ്ടും രണ്ടും വ്യത്യാസം കണ്ടോ നിങ്ങൾ. മായില്ല നിൻ വാക്കിൻ ധോരണിയാൽ മതം കല്ലും നെല്ലും നീക്കി സ്വീകരിച്ചോരിവർ. തന്റെ മതം കല്ലും നെല്ലൊക്കെ നീക്കിയിട്ട് നന്നായി സ്വീകരിച്ചവരാണ് ഞങ്ങള് ഈ പ്രസ്ഥാനത്തിന്റെ ആളുകളല്ല. അങ്ങനെയാണെങ്കിൽ തൊപ്പി ധരിച്ചിട്ടില്ല, അതുകൊണ്ട് കൂലില്ല എന്ന് പറയരുത്. ഉമർ മൗലവി സൽസബിയിൽ എഴുതി വെച്ചത് സുന്നത്താണെന്ന. കല്ലും നെല്ലാണ് നീക്കാൻ മതിയോ, നീക്കപ്പെട്ടുവാണ് നീങ്ങിപ്പോയിണ്ടാവും അല്ലേ, അല്ലാത്തൊരു നീക്കലായി പോയി. എന്നാ കേട്ടോ, മുള്ളുകൾ താണ്ടി തെളിയിച്ച പാതയ്ക്കു സൽസബീലെന്ന പേരെത്രേ മഹത്തരം. കുഴപ്പമില്ല. പള്ളികൾ സംസ്കാര കേന്ദ്രങ്ങൾ തീർത്തു നീ ശാശ്വത നാമമായി മണ്ണിലും വിണ്ണിലും. സംഗതി നല്ല ഒരു ജീവിതം നയിച്ചപ്പോ ആകാശഭൂമികളിൽ അങ്ങയുടെ പ്രശംസയും പ്രശസ്തിയും നിറഞ്ഞു നിൽക്കാണ്. എന്നാ മുഹയ്യത്തിമാലയിലിട്ട് ഒരു വരി നിങ്ങൾക്കറിയോ, ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം അത്തീരയുള്ളവർ. എന്താ വിഷയോ,
അയ്യദീൻ ഷൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വവും പ്രശസ്തിയും ആകാശ ഭൂമികളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അത് മുഹയ്യദീൻ ഷൈഖിനെ പറ്റി പറഞ്ഞാൽ, മാലയിൽ പറഞ്ഞാൽ അത് തെറ്റ്, ഉമർ മൗലവിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പരശുരാമന്റേതു കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേതു മാത്രമല്ലേ ഗുരു. സ്ത്രീധനായിട്ട് കണ്ട് കിട്ടിയമായില്ല കേരളം. പരശുരാമൻ മഴ എറിഞ്ഞപ്പോഴാണ് കേരളം ഉണ്ടായത് എന്നാണ് ഹൈന്ദവർ വിശ്വസിക്കുന്നത്. നമ്മളതിനെതിരല്ല, അവരെന്ത് വിശ്വസിക്കട്ടെ, ഇന്ത്യ രാജ്യല്ലേ. ഏതായിരുന്നാലും ആ ഒരു വിശ്വാസമാണ് അവർക്കുള്ളത്. പക്ഷെ അത് കഥയാണ്, കെട്ടുകഥയാണെന്നാ പറയുന്നത്. മറിച്ച് ഉമർ മൗലവി കാരണമായിട്ടാണല്ലോ കേരളം ഉണ്ടായത്. നല്ല കോളായി പോയി, എന്തേ പറ്റിയത്. പരാശ്രയം കൂടാതെയുള്ള നിൻ യാത്രയിൽ പൈസയില്ലാതെ വിഷമിച്ചത് എത്രയോ. പരാശ്രയം കൂടാതെയുള്ള നിൻ യാത്ര, നിങ്ങൾ ആലോചിക്കണം. ഒരാളെയും ആശ്രയിക്കാതെ ഒരാൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയും? ഇത് അള്ളാഹുവിന്റെ സ്വഭാവമാണ്. അള്ളാഹു സമദ്, അള്ളാഹുവാണ് പരാശ്രയം കൂടാതെയുള്ള ഉടമസ്ഥൻ. ഒന്നിലേക്കും ആശ്രയിക്കേണ്ട ആവശ്യം അള്ളാഹുക്കില്ല. എന്നാൽ നമ്മളെ ഉമർ മൗലവിയും സംഗതി അങ്ങനെ തന്നെ. എവിടെത്തി? റസൂലുള്ളാഹിന്റെ അപ്പുറത്തു നിന്നിട്ട് അവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി പോയി ഫാസ്റ്റ് പാസഞ്ചറായി പോയി. നല്ല മൊക്കാ പോയത്, അള്ളാഹുവിൽ എത്തിയിട്ടിട്ട് പോ. പക്ഷെ ഒരു കറാമത്താണ്, പൈസ ഇല്ലാതെ വിഷമിച്ചത് എത്രയോ. പൈസ എടുക്കാൻ യാത്ര പോയാലും പിന്നെ അങ്ങനല്ലേ. പിന്നെ അങ്ങനെയാണ് പോയിട്ട് വെൽക്ക മനസ്സേ നീ ശാന്തമായി പോകുന്നിൻ നാഥന്റെ അടുക്കലേക്കെന്നേക്കുമായി നീ ഡോക്ടറും ഡെപ്യൂട്ടി ഡയറക്ടർ പോലുള്ള ഉന്നതരെ വാർത്തെടുത്തു ഹോ മക്കളായി. മറ്റൊരു കറാമത്ത, തന്റെ ജീവിതത്തിൽ ഒരുപാട് ഡോക്ടർമാരും ഡെപ്യൂട്ടി ഡയറക്ടർമാരും ഇതൊക്കെ മൂപ്പര് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോണത് എന്ന് തിരിഞ്ഞ സംഗതി. സ്വർലോകം കൈകുള്ളിയിലാക്കി ജീവിക്കേ എങ്ങനെ അങ്ങോ സമ്പാദിച്ചു ഭൂമിയെ. സ്വർലോകം കൈക്കുള്ളിലാക്കി വെച്ചോലോ. അത് മുഹയ്യദീൻ ഷൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞാല് കഠിന ശിർക്ക. എന്തേ കാരണം? മൊയ്തീൻ ഷൈഖ് പറഞ്ഞല്ലോ, ഭൂമി ഓരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ ഭൂമി ആതൊക്കെയും ഒരു ചൂവേദെന്നോവർ. ഓ, ഭൂമി ഇങ്ങനെ എന്താ പറയാ, മറ്റേ കായപ്പാന്ന് വെച്ചില്ല ഒരാള്. എന്നാ തിരിച്ചങ്ങോട്ട് ചോദിക്കാനുള്ള, സ്വർലോകം കൈക്കുള്ളിലാക്കിന്ന്. സ്വർഗം എന്ന് പറഞ്ഞാൽ ഭൂമിയെക്കാട്ടി കഷ്ടാണ്. ആകാശ ഭൂമികളെക്കാൾ വിശാലതയുള്ള സ്വർഗം എന്നാണ് അന്ന് സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞത്. ആ സാധനമാണ് ആര്, ഉമർ മൗലവി കൈയിനുള്ളിലാക്കിയിട്ടുള്ളതെങ്കിൽ ഏറ്റവും ചെറിയ സാധനമല്ലേ ഭൂമി. അത് ഏതായാലും കൈയിനുള്ളിലാക്കല്ലോ. മൊയ്യദീൻ ഷൈഖിനിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ നിലക്ക് സ്വന്തം നേതാക്കളെ പുകഴ്ത്തി പറയുന്നതിലും പരിധി വിടുന്നതിലും ഒരു കുഴപ്പമില്ല. അതേസമയം മഹാന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ തെറ്റ്. എന്താണെന്നറിയോ? മൊയ്യദീൻ ഷൈഖിനെ സംബന്ധിച്ച് അൽമനാറിൽ എഴുതി വെച്ചതെന്താണ്? യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായനമാ. ശ്രീശങ്കരാചാര്യരുടെ തത്വം തലക്ക് പിടിച്ചയാളാണ് മൊഹ്യദീൻ ഷൈഖ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാ. ശ്രീശങ്കരാചാര്യർക്ക് എപ്പോഴും നാരായണ കുറിച്ചുള്ള ചിന്തയാണ്. അത് നമ്മൾ വിമർശിക്കല്ല, മറ്റൊരു മതക്കാരനെ വിമർശിക്കല്ലത്. പക്ഷേ ആ ഒരാശയം നമ്മുടെ മഹാന്മാരുടെ പേരിൽ വെച്ചു കെട്ടുന്നത് ശരിയല്ല. അത് മറ്റൊരു മതമല്ലേ, അത് ആ മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് അവർ പ്രവർത്തിക്കട്ടെ. അതല്ല പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മൊഹയ്യദീൻ ഷൈഖ് റളിയല്ലാഹു അൻഹു എന്ത് കാണുകയാണെങ്കിലും നാരായണന്റെ പ്രതിമ, എന്ത് കേൾക്കുകയാണെങ്കിലും നാരായണ സംബന്ധിച്ചുള്ള മഹത്വങ്ങൾ, എപ്പോൾ ദിക്ര ചൊല്ലുകയാണെങ്കിലും നാരായണായനമാ 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 നാരായണായനമാ. വല്ലാത്തൊരു ദിക്ര, മൊഹയ്യദീൻ ഷൈഖിന്റെ ദിക്രേ. ഈ നിലയ്ക്ക് മഹാന്മാരായ സ്വാലിഹികളെ പരിഹസിക്കാൻ സമയം കണ്ടെത്തുകയും പുസ്തകങ്ങളിൽ ഒരിടം സ്വീകരിക്കുകയും ചെയ്ത ഈ ദുഷിച്ച സ്വഭാവം എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാത്ത കാലത്തോളം മനസ്സിൽ ഈമാൻ ഉണ്ടാവുകയില്ല, തഖ്വ ഉണ്ടാവുകയില്ല. അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് കരൽ വിങ്ങട്ടെ ഇന്നു നിൻ സ്മരണക്ക് മുന്നിലായി രണ്ടിച്ചു കണ്ണു നീർ. ഇനി ബഹുമാനപ്പെട്ട നേതാവ് ഉമർ മൗലവിയെ സ്മരിച്ച് കരയേട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു കുഴപ്പമില്ലല്ലേ. ബഹുമാനപ്പെട്ട വെളിയങ്കോട്ടുകാരൻ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, മഹാനായ നേതാവ് ഔലാ ഷരീഫിൽ ചെന്ന് റസൂലുള്ളാഹിനെ സ്മരിച്ചങ്ങ് കരഞ്ഞപ്പോൾ
കരഞ്ഞി പദ്യമങ്ങ് ആലപിച്ചപ്പോൾ അത് ശിർക്കാണെന്ന് നാഴികക്ക് 40 പ്രാവശ്യം വിളിച്ചു തൂക്കി പ്രസംഗിക്കാൻ ഒരു വിരോധവുമില്ല. എന്തുകൊണ്ട് നേതാവിനെ വിചാരിച്ചല്ലേ കരഞ്ഞത്? പക്ഷേ അത് കരഞ്ഞതൊരിക്കലും ശരിയല്ല. കരയാണെങ്കിൽ രണ്ടിറ്റ് കണ്ണുനീരൊഴിക്കാൻ പറ്റിയ ഒരാളുണ്ട് ഇവിടെ, അതാരാണ്? വിമർ മൗലവി. ഈ നിലക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേതാക്കൾ വിമർശിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുന്നവരെ പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം.